അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ ബാറകം ഫീ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, രോഗങ്ങളും രോഗികളുമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പലവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ നമ്മൾ തന്നെ പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാകാം. രോഗിയെ ആശ്വസിപ്പിക്കുക, രോഗിയെ സന്ദർശിക്കുക, രോഗിയെ പരിചരിക്കുക, രോഗിയെ സഹായിക്കുക, ഇതൊക്കെ ഇസ്ലാം വലിയ പുണ്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് നിർബന്ധമായും പാലിക്കേണ്ട 5 കടമകളെപ്പറ്റി പറയുന്നിടത്ത്, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് പാലിക്കേണ്ട 6 മാനേഴ്സുകളെപ്പറ്റി പഠിപ്പിക്കുന്നിടത്തൊക്കെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്ന കാര്യമാണ്, വഇദ മരിദ ഫഅദു, രോഗിയായാൽ നീ അവനെ സന്ദർശിക്കണം. നാളന്തി നാളിൽ അല്ലാഹുവിൻ്റെ കോടതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകളോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തെപ്പറ്റി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നല്ലാഹു അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, യാ ഇബ്ന ആദം, ഏ ആദമിൻ്റെ മകനെ, മരിളത്തു, ഞാൻ രോഗിയായി, ഫലം തഅദുനി, എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ ആ അടിമ പറയും, യാ റബ്ബി കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ, റബ്ബേ, ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കാനാണ്, നീ ലോകങ്ങളുടെ പരിപാലകനല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, അമ അമിൽത അൻ അബ്ദി ഫുലാനൻ മരിള, നിനക്കറിയാമായിരുന്നില്ലേ എൻ്റെ ഇന്ന അടിമ രോഗിയായി കിടക്കുകയായിരുന്നു എന്ന്. ഫലം തഅദുഹു, എന്നാൽ നീ അവനെ സന്ദർശിച്ചില്ല. അമ അമിൽത അന്നക ലഉതഹു ലവജതനി അന്ത, നീ എങ്ങാനും അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ നിനക്ക് അവനരികിൽ എന്നെ കാണാമായിരുന്നു. ഇപ്പം നാളെ പരലോകത്ത് നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും മാത്രമല്ല ചോദ്യമുണ്ടാവുക. നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ കൂട്ടുകാരിൽ, നമ്മുടെ കുടുംബങ്ങളിൽ രോഗിയായി കിടക്കുന്ന ഒരാളുണ്ടായിട്ട് നമ്മൾ സന്ദർശിച്ചില്ല എങ്കിൽ നാളെ അല്ലാഹു ചോദിക്കും, നീ എന്തുകൊണ്ട് അവനെ സന്ദർശിച്ചില്ല എന്ന്. എന്തിനാണ് രോഗിയെ സന്ദർശിക്കുന്നത്? അവനെന്തെങ്കിലും സഹായം എൻ്റേതായി കിട്ടേണ്ടതുണ്ടോ? എങ്കിൽ അത് നൽകാൻ. അതൊരു പക്ഷേ വാക്കുകൊണ്ടുള്ളതാകാം, പ്രാർത്ഥന കൊണ്ടാകാം, പണം കൊണ്ടാകാം, പരിചരണം കൊണ്ടാകാം. ഇങ്ങനെ എന്ത് സഹായമാണ് ആ രോഗിക്ക് വേണ്ടത്? അത് നൽകാൻ. രണ്ടാമതായി, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയ ഒരു നിഅമത്താണ്, ഭൗതിക അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ആരോഗ്യം. ആ ആരോഗ്യം എന്ന നിഅമത്ത് എത്രത്തോളം വലുതാണ് എന്ന തിരിച്ചറിവുണ്ടാവാൻ. കണ്ണ് കാണാത്തൊരാളെ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് കണ്ണിൻ്റെ കാഴ്ചയുടെ വിലയറിയുക. ഈ പറഞ്ഞതുപോലെ നമ്മൾ കിഡ്നിയൊക്കെ പ്രവർത്തനം നിലച്ച് ഒഴിക്കുന്ന മൂത്രത്തിൻ്റെ അളവിൻ്റെ തോതിനനുസരിച്ച് വെള്ളം കുടിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ക്യാൻസറൊക്കെ വന്ന് വേദന തിന്ന് കഴിയേണ്ടി വരുന്ന, അങ്ങനെ മെലിഞ്ഞുണങ്ങിപ്പോയ ഒരു മനുഷ്യനെ കാണുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഈ ആരോഗ്യമെന്ന അനുഗ്രഹം എത്ര വലുതായിരുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു രോഗിയെ സന്ദർശിക്കുന്നത് വഴി നമുക്ക് നൽകുന്ന അപൂർവ സൗഭാഗ്യങ്ങളെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വലിയ പ്രതിഫലം നേടിയെടുക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ ആദ മരീലൻ ഔ സാറാ ഹാലഹു ഫില്ലാ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു, അല്ലെങ്കിൽ ഒരു സഹോദരനെ സന്ദർശിച്ചു അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ച്, അങ്ങനെയെങ്കിൽ നാദാഹു മുനാദിൻ, ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മലക്ക് വിളിച്ചു പറയും, അൻതുബിത, നിൻ്റെ പ്രവൃത്തി എത്ര നല്ലത്, വതോബം ഷാഖ്, നിൻ്റെ നടത്തം എത്ര നല്ലത്, വതബവ്വഉതമിനൽ ജന്നത്തി മൻസില, നിനക്ക് വേണ്ടി സ്വർഗത്തിലൊരു ഭവനം പണി കഴിപ്പിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ ഒരു കാല് വെക്കാനുള്ള ഇടം ലഭിക്കുക എന്നുള്ളത് തന്നെ ഈ ദുനിയാവും ഈ ദുനിയാവിലെ സകല വസ്തുക്കളും നമുക്ക് ലഭിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ്. എന്നാൽ ആ ദുനിയാവിൽ ഒരു കൊട്ടാരമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സമ്മാനമായി നൽകുന്നത്. എപ്പോൾ നമ്മൾ ഒരു രോഗിയെ അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് സന്ദർശിക്കുമ്പോൾ തീർന്നില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു,
അയ്യുമാ റജുലിൻ യഊദു മരീദൻ, ഒരു മനുഷ്യൻ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ, ഫഇന്നമാ യഖൂലു ഫിർറഹ്മ, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ അവൻ മുങ്ങും. ഫഇദാ ഖാല ഇൻദൽ മരീദ്, ഇനി ആ രോഗിയുടെ അടുത്ത് അല്പസമയം ഇരുന്നാലോ, ഉമറതുഹു റഹ്മ, അല്ലാഹുവിൻ്റെ കാരുണ്യം ആ മനുഷ്യനെ പൊതിയും. തീർന്നില്ല വീണ്ടും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മാമിൻ റജുലിൻ യഊദു മരീദൻ മുംസിയ, ആരെങ്കിലും ഒരു രോഗിയെ വൈകുന്നേരത്തിൽ സന്ദർശിച്ചാൽ, ഇല്ലാ അഖറജ മഅഹു സബഊന അൽഫ മലക്കിൻ, 70,000 മലക്കൾ അവൻ്റെ കൂടെ പുറപ്പെടും. അതുമാത്രമല്ല, യസ്തഗ്ഫിറൂന ലഹു ഹത്താ യസ്ബിഹ, പ്രഭാതം വരെ അവന് വേണ്ടി ഈ മലക്കുകൾ പ്രാർത്ഥിക്കും, ഇസ്തിഗ്ഫാർ തേടും. സുബ്ഹാനല്ലാഹ്. തീർന്നില്ല, നീ ഒമൻ അതാഹു മുസ്ബിഹ, പ്രഭാതത്തിലാണ് ഒരു മനുഷ്യൻ ഒരു രോഗിയെ സന്ദർശിക്കുന്നതെങ്കിൽ, ഖറജ മഅഹു സബഊന അൽഫ മലക്കിൻ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യംസിയ, 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രദോഷം വരെ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കും, അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടും. തീർന്നില്ല, വക്കാന ലഹു ഖരീഫും ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഒരു തോപ്പ് സമ്മാനമായി നൽകും. ഒരു രോഗിയെ സന്ദർശിച്ചാൽ കിട്ടുന്ന പുണ്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവരെ സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് സഹായിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര മഹത്തരമായിരിക്കും. ഒരു സമ്പന്നനായ വ്യക്തിക്ക് രോഗം വന്നാൽ ഒരുപാട് ആളുകളുണ്ടാവും സന്ദർശിക്കാൻ, ഒരുപാട് ആളുകൾ, സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവരെ പോയി കാണും, അവരെ ആശ്വസിപ്പിക്കും. എന്നാൽ ഒരു പാവപ്പെട്ട സാധുവായ മനുഷ്യന് രോഗം വന്നാലോ, ചില ആളുകൾ വിചാരിക്കുന്നത് അവനൊക്കെ പോയി കണ്ടിട്ട് എന്താണ് കാര്യമെന്ന്. പ്രിയമുള്ളവരെ, ഈമാൻ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. 70,000 മലക്കുകളുടെ പ്രാർത്ഥനയാണ് ഒരു ദിവസം മുഴുവൻ നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, സ്വർഗത്തിലെ തോട്ടവും കൊട്ടാരവുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നത്. ഇതിനേക്കാളും വലുതായി എന്താണുള്ളത്? ഈ ഒരു ഇഹ്തിസാബ്, ഈ ഒരു പ്രതിഫലേച്ഛയാണ് നമുക്ക് രോഗിയെ സന്ദർശിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. അതല്ലാതെ ഞാൻ അവനെ കാണാൻ പോയില്ലെങ്കിൽ മോശമല്ലേ, അവനെന്ത് വിചാരിക്കും എന്ന ചിന്തയുമൊന്നുമല്ല രോഗസന്ദർശനം നടത്തുമ്പോൾ നമ്മളതിനെ പ്രേരിപ്പിക്കേണ്ടത്. മറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഈ വലിയ പ്രതിഫലത്തെക്കുറിച്ചുള്ള തേട്ടമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ആ ഒരു തേട്ടത്തോടുകൂടി നമ്മൾ രോഗസന്ദർശനം നടത്താൻ ഒരുങ്ങുമ്പോൾ അവിടെ പാവപ്പെട്ടവൻ പണക്കാരനെന്ന വ്യത്യാസമൊന്നും നോക്കൂല, ആരെയും നമ്മൾ സന്ദർശിക്കും. അതുമാത്രമല്ല, രോഗിയെ സന്ദർശിക്കുന്ന വിഷയത്തിൽ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കായ തൻ്റെ അമ്മാവൻ അബൂ ത്വാലിബിനെയും ജൂതനായ തൻ്റെ അയൽവാസിയുടെ മകനെയും മറ്റുമൊക്കെ സന്ദർശിച്ചതായി ഹദീസുകളിൽ കാണാം. ഇനി രോഗ സന്ദർശനം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ രോഗസന്ദർശനം വഴി ആ രോഗിക്കോ രോഗിയുടെ കൂടെ നിൽക്കുന്നവർക്കോ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും ഏറെ നാളായി കിടപ്പിലായ രോഗികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ ശുദ്ധീകരിക്കുന്ന സമയത്താണ് നമ്മൾ കയറി ചെല്ലുന്നതെങ്കിൽ ആ രോഗിക്കും രോഗിയുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രോഗികളെ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ സമയമേതെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ സന്ദർശിക്കാൻ. അതല്ലാതെ നമ്മുടെ രോഗസന്ദർശനം വഴി ഇവനൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇവളൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് രോഗിക്കോ രോഗിയുടെ കൂടെ നിൽക്കുന്നയാൾക്കോ തോന്നാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, യസ്സിറു, നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പം നൽകി, വലാ തുഅസ്സിറു, ജനങ്ങളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, വബശ്ശിറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൻ, വലാ തുനഫിറു, നിങ്ങൾ അവരെ വെറുപ്പിക്കരുത്. ഇപ്പോൾ രോഗസന്ദർശനം നടത്തുമ്പോൾ രോഗിക്ക് സന്തോഷമുണ്ടാകുന്ന പ്രതീക്ഷ നൽകുന്ന വർത്തമാനമാണ് നമ്മൾ പറയേണ്ടത്. എന്നാൽ ചില ആളുകളുണ്ട്, അവരുടെ സംസാരം കേട്ടാൽ ഈ രോഗം ഒന്നുകൂടി കൂടും. ആരാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്? ഇപ്പോൾ ഡോക്ടറുടെ പേര് പറഞ്ഞു, ആ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് എൻ്റെ അമ്മായി മരിച്ചത്, പിന്നെ ഓപ്പറേഷനൊന്നും വേണ്ടി വരൂല. അതിനു മുമ്പ് തന്നെ ഈ രോഗി പേടിച്ച് മരിച്ചിട്ടുണ്ടാവും. അപ്പം ഇത്തരത്തിലാകരുത് നമ്മുടെ സംസാരം. മറിച്ച് രോഗിക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാകണം. ഉമ്മുൽ അല റളിയല്ലാഹു അൻഹ പറയാണ്, ആദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന മരീദത്തു, ഞാൻ രോഗിയായിരുന്നപ്പോൾ അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിച്ചു. എന്നിട്ട് അള്ളാഹുവിൻ റസൂൽ എന്നോട് പറഞ്ഞു, അബ്ശിരിയ ഉമ്മുൽ അല, ഉമ്മുൽ അല നീ സന്തോഷിക്കുക, ഫഇന്ന മറലൽ മുസ്ലിമി യുദ്ഹിബുല്ലാഹു ബിഹി ഖതായാഉ കമാ തുദ്ഹിബുന്നാറു ഖബസ ദഅബി വൽ ഫില്ല, തീ സ്വർണത്തെയും
വെള്ളിയൊക്കെ ശുദ്ധീകരിക്കുന്നത് പോലെ രോഗങ്ങൾ പാപങ്ങളെ ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് ഉമ്മുൽ അലാ ബേജാറാകണ്ട, സങ്കടപ്പെടണ്ട, സന്തോഷിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ സന്തോഷം ഉണ്ടാവൂലേ, കാക്ക നിങ്ങൾ ബേജാറാകണ്ട, അല്ലെങ്കിൽ താത്ത നിങ്ങൾ ബേജാറാകണ്ട, ഈ രോഗം വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്കുള്ള ശുദ്ധീകരണമാണ് നൽകുന്നത്. ഇതിൽ നിങ്ങൾ ക്ഷമിച്ചാൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയവും സങ്കല്പിച്ചിട്ട് പോലുമില്ലാത്ത സുഖാനുഭൂതികൾ നിറഞ്ഞ സ്വർഗം, ആ സ്വർഗത്തിലെ ഉയർന്ന പദവികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി നൽകും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സന്തോഷം ഉണ്ടാവൂലേ? ഇത്തരത്തിൽ സന്തോഷ വർത്തമാനമാണ്, അവർക്ക് പ്രതീക്ഷ നൽകുന്ന സംസാരമാണ് രോഗികളെ കാണുമ്പോൾ നമ്മൾ പറയേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു രോഗിയെ സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മയ്യത്തിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ നല്ലതല്ലാത്തതൊന്നും നിങ്ങൾ പറയരുത്. ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത് ഫഖൂലു ഖൈറ, നിങ്ങളൊരു രോഗിയെ സന്ദർശിക്കുമ്പോൾ ആ രോഗിയുടെ അടുത്ത് നിൽക്കുമ്പോൾ നല്ലത് മാത്രം പറയുക. കാരണം ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് ആമീൻ പറയാൻ അവിടെ മലക്കുകൾ സന്നിഹിതരാണ്. അപ്പോൾ നമ്മളൊരു രോഗിയെ സന്ദർശിക്കുമ്പോൾ ആ രോഗിയുടെ അടുത്ത് വെച്ച് ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കുന്നതിന് വേണ്ടി ആമീൻ പറയാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ അവിടെ സന്നിഹിതരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, നല്ലതല്ലാത്തതൊന്നും നിങ്ങളൊരു രോഗിയുടെ അടുത്ത് വെച്ച് പറയരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗസന്ദർശനം നടത്തുമ്പോൾ ആ രോഗിയുടെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു രോഗാരുദ്ധരനായി കിടന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ സന്ദർശിച്ചു. എന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഷ്ഫി സഅദ്, അല്ലാഹുമ്മ ഷ്ഫി സഅദ്, അല്ലാഹുമ്മ ഷ്ഫി സഅദ്. മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുക, അള്ളാഹുവേ സഅദിന് സൗഖ്യം നൽകണമേ, അള്ളാഹുവേ സഅദിന് സൗഖ്യം നൽകണമേ, അള്ളാഹുവേ സഅദിന് സൗഖ്യം നൽകണമേ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥനയാണ് അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർഷിൽ അലീം അയ്യഷ്ഫീക്. അതിഗാംഭീര്യമുള്ള അർഷിൻ്റെ റബ്ബും അതിമഹത്വമുള്ളവനുമായ അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇപ്രകാരം ആത്മാർത്ഥമായി ഹൃദയമറിഞ്ഞ് ആ രോഗിയുടെ അടുത്ത് നിന്ന് 7 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തിൽ ആ മനുഷ്യന് മരണം നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ സൗഖ്യം നൽകും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങൾ ഭാര്യമാർക്ക് രോഗം വന്നാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും രോഗം വന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വലത് കൈ ഞങ്ങളുടെ ശരീരത്തിൽ വെച്ച് തലോടി തടവി ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഹിബിൽ ബഅസ റബ്ബന്നാസ്, ജനങ്ങളുടെ റബ്ബായ അള്ളാഹുവേ ഈ രോഗം മാറ്റി ഇദ്ദേഹത്തെ സുഖപ്പെടുത്തേണമേ. ഇഷ്ഫി അൻത ഷാഫി, നീ രോഗം സുഖപ്പെടുത്തേണമേ, നീയാകുന്നു രോഗം മാറ്റുന്നവൻ. ലാ ഷാഫിയ ഇല്ല അൻത, നിന്നിലൂടെയല്ലാതെ രോഗശമനമില്ല. ഷിഫാ അല്ലാ യുആദിറു സഖമ, അല്പം പോലും ബാക്കി വെക്കാത്ത വിധത്തിൽ പൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ശരീരത്തിൽ കൈവച്ച് അല്ലെങ്കിൽ ആ രോഗിയുടെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൈക്കോളജിക്കലി ആ രോഗിക്ക് ലഭിക്കുന്ന ആശ്വാസമേറെ വലുത്. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് രോഗിയായി കിടക്കുമ്പോൾ അവരുടെ അടുത്ത് ചെന്നൊന്നിരുന്ന് ആ തലയിലൊക്കെ ഒന്ന് തലോടി, ഇങ്ങനെയുണ്ട്, സുഖല്ലേ, ആശ്വാസല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ അവർക്ക് വലിയ ആശ്വാസമാണ്. ആ ചോദ്യം കൊണ്ട് തന്നെ അവരുടെ പകുതി അസുഖം ഭേദമാകും. ഉദാഹരണത്തിന്, പ്രായമായ ഉപ്പ മുറ്റത്ത് തെന്നി വീണ് കാലൊടിഞ്ഞ് ബ്ലാസ്റ്ററിട്ട് കിടക്കുകയാണ്. ഇതറിഞ്ഞ് ഗൾഫിൽ നിന്ന് മൂത്ത മകൻ വിളിച്ചു. വിളിച്ചിട്ട് ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ പ്രായമേറെ ആയതല്ലേ, നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണ്ടേ, ഇങ്ങനെ കുറേ ഉപദേശിച്ചിട്ട് പൈസ എന്തെങ്കിലും വേണമെങ്കിൽ അയച്ചു തരാ എന്ന് പറഞ്ഞിട്ട് വെച്ചു. രണ്ടാമത്തെ മകനും ഇതുപോലെ വിളിച്ച് പറഞ്ഞു വെച്ചു. എന്നാൽ മൂന്നാമത്തെ മകൻ ബാംഗ്ലൂരിൽ ബിസിനസ്സാണ്. ഉപ്പാക്ക് വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ അവനവിടുന്ന് കാറെടുത്ത് പുറപ്പെട്ടു. വീട്ടിലെത്തി കാറ് നിർത്തി ഉപ്പ കിടക്കുന്ന റൂമിൻ്റെ ജനവാതിൽ മെല്ലെ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഉപ്പ പാതി മയക്കത്തിലാണ്. അവന് ഉപ്പാൻ്റെ അടുത്ത് ചെന്നു, എടുത്ത് ചെന്ന് ഇരുന്ന് ആ കാല് മെല്ലെ ഇങ്ങനെ തടവി. ഉപ്പ മെല്ലെ കണ്ണു തുറന്നു. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഉപ്പ എങ്ങനെയുണ്ട്, ആശ്വാസമുണ്ടോ? ഉപ്പ പറയുന്നത്, ഇതുവരെ വേദനയ്ക്ക് തോന്നിയിരുന്നു, ഇപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ട് എന്ന്. അപ്പം മറ്റേ രണ്ട് മക്കളും, മുതിർന്ന രണ്ട് മക്കളും വിളിച്ചപ്പോൾ കിട്ടാത്ത ആശ്വാസം എങ്ങനെ ഈ മൂന്നാമത്തെ മകൻ വന്നപ്പോൾ ലഭിച്ചു? ആ സ്പർശനമാണ്, ആ ടച്ചിങ്.
ഒരനുഭവം പറയാം. ഞാൻ പഠിപ്പിക്കുന്ന മദ്രസയിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി, ഇവൻ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടന്നു. അങ്ങനെ രോഗമൊന്ന് നേരിയ ശമനം കിട്ടിയപ്പോൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോന്നു. ഇപ്പോഴും അവൻ്റെ രോഗം പൂർണ്ണമായി ഭേദമായിട്ടില്ല. മരുന്നുണ്ട്, സ്കൂളിലേക്ക് പോകുന്നില്ല, മദ്രസയിലേക്ക് വരുന്നില്ല. അപ്പോൾ അവനെ കാണുന്നതിന് വേണ്ടി എൻ്റെ മദ്രസയിലെ 5-ാം ക്ലാസ്സിലെ ആൺകുട്ടികളുമായി ഞാൻ പോവുകയാണ്. അപ്പോൾ അവർക്കറിയാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ് എന്നൊക്കെ. അപ്പോൾ അവർ ആ വീട്ടിൽ ചെന്നു, അവൻ്റെ കൈ പിടിച്ചു, സലാം പറഞ്ഞു. എന്നിട്ട് അവരെല്ലാവരും ഈ പ്രാർത്ഥന ചൊല്ലി. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു. ഇത് കണ്ടു നിന്ന അവൻ്റെ ഉമ്മാക്കുമേറെ സന്തോഷം. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹം കൊണ്ട് ആ കുട്ടിയുടെ അസുഖം ഭേദമായി. അടുത്ത ദിവസങ്ങളിൽ അവന് മദ്രസയിൽ വരാൻ തുടങ്ങി, സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളൊരു രോഗിയെ സന്ദർശിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഫ്രൂട്ട്സിൻ്റെ കീസിനേക്കാളും ആ രോഗിക്ക് ഉപകരിക്കുക നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ രോഗിക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ മറന്നുപോകരുത്. അതുപോലെ രോഗസന്ദർശനം നടത്തുമ്പോൾ നമസ്കാരത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ വസിയത്ത് ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യമൊക്കെ ഓർമ്മിപ്പിക്കണം. ഇന്ന് പലപ്പോഴും പല രോഗികൾക്കും നമസ്കാരമില്ല. അതുപോലെ ഹോസ്പിറ്റലിലൊക്കെ രോഗിയുടെ കൂടെ നിൽക്കുന്ന പല സ്ത്രീകളും നമസ്കരിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി എല്ലാം കൂടി ഒരുമിച്ച് ഖളാ വീട്ടിയാൽ മതി എന്നാണ്. ഇങ്ങനൊരു രീതി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമസ്കാരം എന്നുള്ളത് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ മരണം വരെ നമ്മളത് നിർബന്ധമായി നിലനിർത്തണം. രോഗികളാകുമ്പോൾ അതിനുള്ള ഇളവുകളുണ്ട്, ആ ഇളവുകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ നമസ്കരിക്കണം. ഇപ്പം നിന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇരുന്ന് നമസ്കരിക്കാം, ഇരുന്നും നമസ്കരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് കിടന്ന് നമസ്കരിക്കാം, വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ലേ തയമ്മം ചെയ്യാം. ഇനി നിത്യരോഗിയാണ്, എല്ലാ വക്കത്തും എണീറ്റ് ശുദ്ധീകരണമൊക്കെ വരുത്തി നമസ്കരിക്കുക എന്നുള്ളത് പ്രയാസമാണ്. അങ്ങനെയെങ്കിൽ ജമാക്കിക്കൊണ്ട് നമസ്കരിക്കാം. ളുഹറും അസറും ജമാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒന്നിൻ്റെ സമയത്ത് നിർവഹിക്കാം. മഗ്രിബും ഇശാവും ജമാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒന്നിൻ്റെ സമയത്ത് നിർവഹിക്കാം. ഇങ്ങനെ ഈ ഇളവുകളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ നമസ്കരിക്കണം. ഇളവുകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടവുമാണ്. ഇപ്പോൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ അവരുടെ നമസ്കാരത്തിൻ്റെ വിഷയമൊക്കെ നമ്മൾ ചോദിക്കണം, അതിൻ്റെ ഗൗരവമൊക്കെ നമ്മൾ അവരെ ഉണർത്തണം. അതുപോലെ തന്നെ ആദർശ ബന്ധുക്കളെയാണ് നമ്മൾ സന്ദർശിക്കുന്നതെങ്കിൽ ഈമാനികമായി ഉണർവ് നൽകുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ അവരോട് പറയണം. കാരണം രോഗമെന്നുള്ളത് തൗഹീദുള്ള ആളുകൾ വരെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. ഒരു രോഗം വന്നു, ഒരു ഡോക്ടറെ കാണിച്ചു, ഭേദമാകുന്നില്ല. പിന്നെയും വേറൊരു ഡോക്ടറെ കാണിച്ചു, അങ്ങനെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടും രോഗത്തിന് ശമനമൊന്നും വരുന്നില്ല. നമ്മളേറെ പ്രയാസത്തിലാണ്. ഇപ്പോൾ പിശാജ് പല ആളുകളുടെ രൂപത്തിലും നമ്മുടെ അടുത്ത് വരും, അയൽക്കാരുടെ രൂപത്തിൽ, കുടുംബാംഗങ്ങളുടെ രൂപത്തിൽ, അതുപോലെ തന്നെ കൂട്ടുകാരുടെ രൂപത്തിലൊക്കെ പിശാജ് വരും. എന്നിട്ട് പറയും ഇന്ന സ്ഥലത്ത് ഒരു ബീവിയുണ്ട്, അവിടെ പോയിക്കോ, ഇങ്ങനെ അസുഖം വന്നിട്ട് എത്രയോ ആളുകൾ പോയിട്ട് സുഖമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു തങ്ങളുണ്ട്, ഇന്ന സ്ഥലത്തൊരു സിദ്ധനുണ്ട്. ഇങ്ങനെ അമുസ്ലിമീങ്ങളായ സിദ്ധന്മാരുടെ അടുത്തേക്ക് വരെ പോകാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ട് ഹലാലായ ചികിത്സ സ്വീകരിച്ചിട്ട് എൻ്റെ രോഗം ഭേദമാകുന്നില്ലെങ്കിൽ ഭേദമാകണ്ട, ഇതിൽ ഞാൻ മരിച്ചുപോയാലും പ്രശ്നമില്ല, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്കെൻ്റെ അല്ലാഹു മതി, അവൻ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ പോന്നവനാണ് എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആദർശ ബന്ധുക്കളായ ആളുകൾക്ക് സാധിക്കണം. അതിനുതകുന്ന വിധത്തിൽ ഈമാനികമായ ഉണർവ് നൽകുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ അവരോട് പറയണം. ഇനി നമ്മൾ സന്ദർശിക്കുന്നത് ശിർക്കൻ ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ പുലർത്തുന്ന ആളുകളാണെങ്കിൽ, രോഗശമനത്തിനു വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്തുടരുന്നവരാണെങ്കിൽ ശിർക്കിൻ്റെ ഗൗരവം നമുക്കാവും വിധം അവരെ ബോധ്യപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെമ്പിൻ്റെ വള ധരിച്ചൊരു വ്യക്തിയെ കാണുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ റസൂൽ അയാളോട് ചോദിച്ചു, മഹാദ, എന്താണിത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, മിനൽ വാഹിന, ഇത് അസുഖത്തിനു വേണ്ടി ധരിച്ചതാണ്, അസുഖം ഭേദമാകുന്നതിന് വേണ്ടി ധരിച്ചതാണ്. ഫഖാല, അപ്പോൾ അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു, അൻസിഹ, അത് എടുത്ത് ഊരിക്കളയും. നിന്റെ രോഗമല്ലാതെ അതുകൊണ്ട് വർദ്ധിക്കുകയില്ല. നീ ഈ വള ധരിച്ച അവസ്ഥയിലാണ് മരിച്ചതെങ്കിൽ ഒരിക്കലും നീ വിജയിയാകില്ല.
വിജയിയായ ഒരു മുസ്ലിമായിക്കൊണ്ടല്ല നീ മരിക്കുക. ഒരിക്കൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു രോഗിയെ സന്ദർശിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചപ്പോൾ ഒരു ചരട് കാണുകയാണ്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ഈ ചരട്? അപ്പം അദ്ദേഹം പറഞ്ഞു, രോഗം ഭേദമാകാൻ മന്ത്രിച്ചൂതി കെട്ടിയതാണ്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ ചരടണങ്ക് പൊട്ടിച്ചു, എന്നിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലൗമിത്ത വഹാദാ ഫി അലുദിക മാ സല്ലൈതു അലൈക, ഈ നൂലുമായിട്ടാണ് എൻ്റെ സഹോദര നീ മരിച്ചതെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കരികിൽ ഏഴ് പേരടങ്ങിയ ഒരു സംഘം വരികയാണ്. അപ്പം ആ ഏഴ് പേരിൽ ആറുപേരുമായി അള്ളാഹുവിൻ്റെ റസൂൽ ബൈഅത്ത് ചെയ്തു. ഏഴാമത്തെയാൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി കൈനീട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കൈവലിച്ചു. അപ്പോൾ എന്ന ആളുകൾ ചോദിച്ചു, യാ റസൂൽ അല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, ആറുപേരുമായി താങ്കൾ ബൈഅത്ത് ചെയ്തല്ലോ, വത്തറക്ത ഹാദ, എന്നാൽ ഈ മനുഷ്യനോട് ബൈഅത്ത് ചെയ്യാൻ താങ്കൾ കൂട്ടാക്കിയില്ല, എന്താണ് കാരണം? പതിന അള്ളാഹുവിൻ റസൂൽ പറഞ്ഞ മറുപടി, ഇന്ന അലൈഹി തമീമത്തൻ, അവൻ്റെ ശരീരത്തിൽ ഏലസുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ ആയലസ് പൊട്ടിച്ചെറിഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ റസൂൽ അദ്ദേഹവുമായിട്ടും ബൈഅത്ത് ചെയ്തു. എന്നിട്ട് അള്ളാഹുവിൻ റസൂൽ അവരോടായി പറഞ്ഞു, മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്രക, ആരെങ്കിലും ഏലസ് ബന്ധിച്ചാൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ ഷിർക്കൻ വിശ്വാസവും ആചാരങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകളെയാണ് നമ്മൾ സന്ദർശിക്കുന്നതെങ്കിൽ അവരോട് ഈ വിഷയത്തിൻ്റെ ഗൗരവം കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇപ്പോൾ രോഗസന്ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇൻഷാല്ലാ ഇനി രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു ഈമാനുള്ള വ്യക്തി രോഗത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഇൻഷാല്ലാ അടുത്ത ആഴ്ച സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് പകർത്തുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.